Sampai അപ്പോൾ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മെസ്സ് പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഇതേപോലെയായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്റ്റുഡൻ്റിൻ്റെ ഒരു അഡ്മിറ്റ് കാർഡ് ആണ് അപ്പോൾ അതിൽ മിസ് പേരും ബാക്കിയുള്ള ഫോട്ടോ ഒക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് പലരും ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കണോ അല്ലെങ്കിൽ കളർ പ്രിൻ്റ് തന്നെ വേണോ മിസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം അതായത് കളർ പ്രിന്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ പ്രിന്റ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മിസ് പറഞ്ഞു തരുന്നത് ഒന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇവിടെ റോൾ നമ്പർ എന്നുള്ള ഇടത്ത് നിങ്ങൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ റോൾ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും അപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളടത്ത് അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും ഇവിടെ നമ്മുടെ പേരുണ്ടായിരിക്കും ഫാദേഴ്സ് നെയിം എന്നുള്ളടത്ത് അവിടെ പേരുണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും കേരള അതേപോലെ തന്നെ സ്ക്രൈബ് വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ നമ്മുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ അടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആ നമ്മൾ ആ ഈ സ്കൂൾ അല്ലേ ആ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് വിടരുത് കാരണം ചിലപ്പോൾ ഒരേ പേരിൽ തന്നെ നമുക്കിപ്പോൾ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് നമ്മൾ വിചാരിക്കും ആ ഈ സ്കൂളാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് തെറ്റിയിട്ട് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്രസ്സും സ്കൂളിൻ്റെ പേരും കറക്റ്റായിട്ട് തന്നെ നോക്കണം ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ നമുക്കറിയില്ല ഒരേ പേരിൽ തന്നെ അതിൻ്റെ തന്നെ പല പല സ്കൂളുകൾ സ്കൂളുകളുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തെറ്റിട്ട് പോ അവിടെ പോകാനായിട്ട് പാടില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അഡ്രസ് സും സ്കൂളിൻ്റെ പേരും ഇതെല്ലാം അതും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക പിന്നെ അതേപോലെ തന്നെ അതെ ഇവിടെ നമ്മുടെ അഞ്ചാം തീയതി ആണ് എക്സാം വീഡിയോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ഓക്കെ എപ്പോഴാണ് എത്തേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ലവൻ എ എം എന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം വൺ തേർട്ടി പി എം ആണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് മിസ് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും കൃത്യസമയത്ത് തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്താനായിട്ട് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മൾ തകർന്നു പോകല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് എല്ലാവരും എന്ത് ചെയ്യണം കറക്റ്റ് സമയത്ത് തന്നെ ഈ ഒരു ഒന്നരയ്ക്ക് മുന്നേ തന്നെ എന്താ ായാലും എത്തിയിരിക്കണം അവിടെ എത്തി കഴിഞ്ഞാൽ ഫ്രിസ്കിങ് ഉണ്ടായിരിക്കും അതായത് മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പരിശോധന ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തോടെ തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിൻ്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മൂന്ന് മണിക്കൂറും ഇരുപത് മിനിറ്റും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് മണി തുടങ്ങിയിട്ട് അഞ്ചര വരെ അഞ്ച് ഇരുപത് ആയിരിക്കും നമുക്ക് എക്സാം നടക്കുന്നുണ്ടായിരിക്കാം ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി അതിന് ശേഷം അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ ഉണ്ടാവുക നമ്മുടെ എക്സാമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസും പിന്നെ അതേപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ പോർഷനായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഥവാ നമ്മളെങ്ങനെ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ രണ്ട് പേജസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ കോപ്പി നിങ്ങൾ എടുത്തു വയ്ക്കാം അപ്പോൾ അഥവാ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഐ ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേര് പേരെഴുതാം ഓക്കെ ഈ ഒരു പോർഷനിൽ നിങ്ങളുടെ പേര് പേരെഴുതാം അതിനുശേഷം റെസിഡൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് റെസിഡൻറ്റ് ഓഫ് ഡാഷ് എന്നുള്ള സ്ഥലത്ത് അവിടെ നിങ്ങളുടെ സ്ഥലം എഴുതാം ഓക്കെ ഇനി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ കണ്ടോ മൂന്ന് കോളം കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ അഡ്മിറ്റ് കാർഡിൽ എന്ത് ഫോട്ടോയാണോ അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഏത് ഫോട്ടോ ആണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെതേ ആ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോ തന്നെ ഇവിടെയും നിങ്ങൾ പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് നിങ്ങൾക്ക് എക്സാമിന് മുന്നേ തന്നെ അവിടെ സെൻറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും കാൻഡിഡേറ്റ് ഫോട്ടോ സെയിം ആസ് അപ്ലോഡ് ഓൺ ദ അപ്ലിക്കേഷൻ ഫോം അപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം ഫോട്ടോ തന്നെ നമ്മൾ ഇവിടെയും അപ്ലൈ പേസ്റ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ഈ തമ്പ് ഇംപ്രഷൻ വെക്കാനായിട്ട് സാധാരണ രീതിയിൽ അവിടെ നമ്മൾ നമ്മളിപ്പോൾ ഏത് സ്കൂളിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ഏത് സെന്ററിലേക്കാണോ പോകുന്നത് അവിടെ നമുക്ക് ഈ തമ്പ് ഇമ്പ്രഷൻ വെക്കാനായിട്ടുള്ള സൗകര്യം അവരവിടെ ചെയ്ത് തരാറുണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ചെയ്തു പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല മുന്നേ നിങ്ങൾക്ക് ചെയ്തു പോവാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടായാലും അതിനുള്ള സൗകര്യം അവർ ചെയ്തു തരാറുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് സിഗ്നേച്ചർ ഇത് ഇത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി ഓക്കെ അതായത് അവരുടെ പ്രസൻസിൽ മാത്രമേ ചെയ്യാനായിട്ട് പാടില്ല ടുള്ളോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ സൈൻ ചെയ്ത് പോകേണ്ട പരിപാടികളൊന്നും ചെയ്യേണ്ട അത് നമുക്ക് അവിടെ ചെന്നിട്ട് സൈൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഫോട്ടോക്ക് അപ്ലോഡ് പേസ്റ്റ് ചെയ്യേണ്ട കാര്യം മുന്നേ തന്നെ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേ സെക്കൻഡ് പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലമാണ് ഇവിടെ ഓക്കെ അത് പേസ്റ്റ് ചെയ്യേണ്ട ഒരു ഇവിടെ പിന്നെ അതേപോലെ തന്നെ അതിൽ എങ്ങനെയാണ് സൈൻ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോൻ്റെ മേലക്കൂടെ ഒക്കെ ക്രോസ് ചെയ്തിട്ട് സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് ഇൻവിജിലേറ്റർ നമുക്ക് പറഞ്ഞു തരും ഓക്കെ പിന്നെ അതേപോലെ തന്നെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ റോൾ നമ്പർ കാൻഡിഡേറ്റ്സ് നെയിം അപ്ലിക്കേഷൻ നമ്പർ ഫാദർ നെയിം ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇവിടെയും എന്തേ നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ ഇൻവിജിലേറ്ററിൻ്റെ പ്രശ്നം മാത്രം ചെയ്താൽ മതി കേട്ടോ ഓക്കെ സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റർ പോയിട്ട് അവിടെ പോയിട്ടൊന്നും സിഗ്നേച്ചർ ഇടയരുത് കേട്ടോ ഓക്കെ റെഡി പിന്നെ അതിനുശേഷം വരുന്നത് നമ്മൾക്ക് തരുന്ന മൂന്നാമത്തെ പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇൻവിജിലേറ്റർ നോക്കും നിങ്ങൾ ആ ഒരു പേജിൽ ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചത് കറക്റ്റ് തന്നെയാണോ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫും നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ നിങ്ങൾ ആ ഒരു നമ്മുടെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ സിഗ്നേച്ചറും തന്നെ ണോ എന്നുള്ള കാര്യമൊക്കെ നോക്കും പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്തൊക്കെ സൈൻ ചെയ്യേണ്ടതൊക്കെ അതൊക്കെ അവർ പറഞ്ഞു അതൊന്നും നിങ്ങൾ ആലോചിച്ച ടെൻഷൻ അടിക്കണ്ട പിന്നെ അതേപോലെ തന്നെ ഇൻവിജുലേറ്ററിൻ്റെ കാര്യം അത് സൈൻ ചെയ്യേണ്ടത് കാര്യം നിങ്ങൾക്ക് അതൊക്കെ അവർ നോക്കിക്കോളും പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ ഒട്ടിച്ചു പോ പോകേണ്ട കാര്യം വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് നിങ്ങളെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുള്ളൂ എക്സാം ഹാളിലേക്ക് പറഞ്ഞു വിടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഫോട്ടോ എന്തായാലും ഒട്ടിച്ച് വെക്കേണ്ട കാര്യം ശ്രദ്ധിക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഒരു ഫോട്ടോ കോപ്പി ഒരു നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചോളൂ ഓക്കെ അപ്പം എന്തെങ്കിലും നമുക്ക് അഥവാ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ എക്സ്ട്രാ ഒരു കോപ്പിയും കൂടെ നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് എക്സാം പോകുന്ന സമയത്ത് അതും കൂടെ ഒന്ന് നോക്കിക്കോ പിന്നെ അതിനുശേഷം വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് വളരെ ശ്രദ്ധയോടെ കൂടാതെ തന്നെ നോക്കി നോക്കുക അപ്പോൾ ഫസ്റ്റ് ഇത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എത്തണം ഓക്കെ ടൈമിൽ ആയിട്ട് നോക്കണം പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ പേജസിലേതൊക്കെയാണെന്നുള്ളത് കൂടെ കൊടുത്തിട്ടുണ്ട് സെൻ്റർ ഡീറ്റെയിൽസ് ആണ് അതേപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ ആയിരിക്കും ഫസ്റ്റ് പേജിൽ ഉണ്ടായിരിക്കാം സെക്കൻഡ് പേജിൽ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കും ഓക്കെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പേജ് ത്രീയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ തന്നെ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പം തന്നെ ലൊക്കേഷൻ നോക്കി വെക്കണം കേട്ടോ മക്കളെ ഗൂഗിൾ മാപ്പിൽ വേഗം തന്നെ ലൊക്കേഷൻ നോക്കി വെക്കുക എത്ര ദൂരമുണ്ട് നമ്മൾ എത്ര മണിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ അറേഞ്ച്മെൻ്റ്സും നമുക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വെക്കണം രാവിലെ നമ്മൾ അയ്യോ എനിക്ക് പോകാനായിട്ട് ബസ്സിലല്ലോ അല്ലെങ്കിൽ അതിലല്ലോ ഒന്ന് ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് നിൽക്കരുത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാക്കാതെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻ്റ്സും കറക്റ്റായിരിക്കണം ഓക്കെ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫ്രിസ്കിങ് ഉണ്ടായിരിക്കും മെറ്റൽ ഡിറ്റക്ടർ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രിസ്കിങ് നടത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അല്ലേ നമ്മുടെ ഡ്രസ് കോഡൊക്കെ നമ്മൾ ഓൾറെഡി അതിനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്താണ് പേസ്റ്റ് ചെയ്തത് അതേ അതേപോലെ തന്നെ അത് തന്നെയായിട്ടുള്ള അതായത് അപ്ലിക്കേഷനിൽ നമ്മൾ എന്താണ് പേസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അത് തന്നെ നമ്മൾ ആയിട്ട് ഒരെണ്ണം കയ്യെ പിടിക്കുക പിന്നെ അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് മറക്കരുത് കേട്ടോ ഓക്കെ അഡ്മിറ്റ് കാർഡ് മറക്കരുത് അപ്പോൾ അഡ്മിറ്റ് കാർഡ് എന്തായാലും കൊണ്ടുവന്ന ഫസ്റ്റ് ടു പേജസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റിക്വയർഡ് ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാതും ആ ഒരു നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഇപ്പോൾ മെസ്സ് നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ അതൊക്കെ മുന്നേ തന്നെ ചെയ്തു വെക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പി ഡബ്ല്യുഡി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്തെങ്കിലും സ്ക്രൈബൊക്കെ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇംപ്രഷൻ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആകെപ്പാട് പറന്നൊന്നും പോകാതെ കറക്റ്റായിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഒരു ഐ ഡി കാർഡ് നമുക്ക് വേണമല്ലോ അപ്പം നമ്മൾ ആധാർ കാർഡ് വെക്കുക ആധാർ കാർഡ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആധാർ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഒക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ ആധാർ എൻറോൾമെൻറ്റ് നമ്പർ വിത്ത് ഫോട്ടോ ഒക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് എന്തായാലും വേണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് റഫായിട്ട് നിങ്ങൾക്ക് എഴുതി എഴുതാനുള്ള പേജസ് ഒന്നും അവിടെ നിന്ന് തരുന്നതായിരിക്കില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ബാക്കിൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പേജസ് വിട്ടിട്ടുണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഇതൊക്കെയാണ് മിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഫസ്റ്റ് വൺ അവറിലും പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് ഹാഫ് ആൻ അവറിലും നമുക്ക് ബയോ ബ്രേക്സ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ചീറ്റിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല അത് നിങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യം മിസ്സിനെ അറിയാം ഓക്കെ ആരും ചെയ്യില്ല എന്നറിയാം അപ്പോൾ നല്ല മക്കളായിട്ട് പോയിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് വരിക ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏൾ ദ വെരി ബെസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് മിസ് ശ്രദ്ധിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക മറക്കരുത് എടുത്ത് നമ്മുടെ അഡ്മിറ്റ് കാർഡും അതേപോലെ തന്നെ ഐ ഡി പ്രൂഫും നമ്മുടെ ആധാർ കാർഡൊക്കെ മറക്കാതെ എടുത്തുകൊണ്ട് പോവാം പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഫോണിലൊന്നും കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ഐ ഡി ഐ ഡി പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ഫോണിലുള്ളതോ അങ്ങനെയുള്ളതൊന്നും കാണുക അല്ലെങ്കിൽ പ്രിൻറ് വെറുതെ ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടൊന്നും കാണിച്ച് കൊടുക്കരുത് കറക്റ്റായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് തന്നെ കൊടുക്കണം ഓക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിൽ മാക്സിമം മിസ്സ് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് മിസ് വിശ്വസിക്കുന്നത് ഇതിൽ അഥവാ ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാവർക്കും അത് ദ വെരി ബെസ്റ്റ് മക്കൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഓക്കെ എല്ലാവർക്കും താങ്ക്